പറയ സീതേച്ചി, കല്യാണേട്ടനെ സീതേച്ചിക്ക് ഇഷ്ടല്ലേ? ഇഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ പിന്നെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, പിന്നെന്താ പ്രശ്നം? ഓർക്കാപ്പുറത്ത് വലിയ സൗഭാഗ്യങ്ങളും സന്തോഷമൊക്കെ ദൈവം എന്റെ മുന്നിൽ കൊണ്ടു തന്നു. പക്ഷെ അതൊക്കെ അതൊക്കെ ഒന്ന് പറ ചേച്ചി, എന്താ? ഒന്നുമില്ല സ്വാതി, അതൊക്കെ ഓർത്തപ്പോ മനസ്സ് വല്ലാതെ നിറഞ്ഞു. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയതാ, അല്ലാതെ വേറൊന്നുമില്ല. തനിക്ക് ആക്ച്വലി എന്താ പറ്റിയത്? എല്ലാം നല്ല വഴിക്ക് വന്നില്ലേ? താൻ ആഗ്രഹിച്ച പോലെ എല്ലാം നടന്നില്ലേ? സ്വാതിയുടെ കാര്യം ഓർത്തായിരുന്നില്ലേ തനിക്ക് ഇത്രയും നാളും ടെൻഷൻ? അതൊക്കെ മനോഹരമായി പരിഹരിച്ചു തന്നില്ലേ? പിന്നെന്തൊരു സന്തോഷമില്ലാത്തത്? സ്വാതിയുടെ കാര്യം ഓർക്കുമ്പോഴാ ആകെ മനസ്സിനൊരു സമാധാനം കിട്ടുന്നത്. അതുള്ള എന്ന് വെച്ചാ നമ്മുടെ കാര്യത്തില് സീതയ്ക്ക് ഒരു സന്തോഷം ഇല്ലാന്ന് അല്ലേ? അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞാടോ? നമ്മുടെ രണ്ടാളുടെയും മനസ്സറിഞ്ഞ് ഈശ്വരൻ കൂട്ടിച്ചേർത്തല്ലേ നമ്മളെ. താനും അക്കാര്യത്തില് എന്നെ പോലെ സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ശരിയാ, ആലോചിച്ചാൽ സന്തോഷിക്കാൻ കാരണങ്ങൾ ഒരുപാടുണ്ടിപ്പോ എന്റെ ജീവിതത്തില്. പക്ഷേ ഒരു സ്ത്രീയെ ഒരു സ്ത്രീയാക്കി മാറ്റുന്നത് അവളിലെ മാതൃത്വമാണ്. അത് നിന്റെ അനിയത്തിക്ക് വേണ്ടി ഉപേക്ഷിക്കാൻ നീ തയ്യാറാണോ എന്നാണ് ചോദ്യം. ഇതൊരാവശ്യമല്ല, എന്റെ നിബന്ധനയാണ്, അഥവാ എന്റെ കൽപ്പന. ഒരിക്കലും ഒരിക്കലും നീ ഒരു അമ്മയാവാൻ പാടില്ല. സീത തന്നെ എന്തോ കാര്യമായിട്ട് അലട്ടുന്നുണ്ട്, എന്താ പ്രശ്നം? ഒന്നുമില്ല കല്യാൺ, ഒന്നുമില്ല. എടോ, തന്റെ പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ താൻ ആരോട് പറയും? ഇനി ജീവിതത്തിൽ ഇങ്ങോളം മരണം വരെ എനിക്ക് താനും തനിക്ക് ഞാനും മാത്രമല്ലേ ഉള്ളൂ. ഒന്നും തുറന്നു പറയാതെ തന്നെ ആത്മാർത്ഥമായി പരസ്പരം സ്നേഹിച്ചവരല്ലേ? നമ്മളെക്കാൾ മനപ്പൊരുത്തുള്ള ഭാര്യ ഭർത്താക്കന്മാര് ഈ ലോകത്ത് വേറെ കാണില്ല, അറിയോ തനിക്ക്? എടോ പറയടോ, തനിക്ക് എന്തിനാ എന്നോട് അകൽച്ച? എന്റെ അറിവില് ആകെ ഒരു തെറ്റ് ഞാൻ തന്നോട് ചെയ്തിട്ടുള്ളൂ. ഞാൻ ആരാണെന്നും എന്താണെന്നുള്ള കാര്യം തന്നോട് ഞാൻ മറച്ചു വച്ചു. അതും മനഃപൂർവ്വം തന്നെ പറ്റിക്കാൻ ചെയ്തോന്നുമല്ല, സത്യം അറിഞ്ഞ താൻ എന്നോട് അടുത്തില്ലെങ്കിലൊന്ന് ഭയന്നിട്ട്. ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ മനസ്സിക്കേറി പറ്റിയതാ താൻ, പിന്നെ എനിക്ക് മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ദേ, കാര്യങ്ങൾ തന്നോട് മറച്ചു വെച്ചു എന്നുള്ള തെറ്റിന് എത്ര വട്ടം വേണമെങ്കിലും മാപ്പ് പറയാൻ ഞാൻ തയ്യാറാ. പ്ലീസ്, ഇനി അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ വിട്ടുകളയടോ. അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല എനിക്ക്. ഞാൻ സ്നേഹിച്ചതും മനസ്സുകൊണ്ടടുത്തതും ഈ കല്യാണിനോടല്ല, എന്റെ സുഹൃത്തായ ആ പഴയ കല്യാണിനോടായിരുന്നു. ആ പഴയ അടുപ്പ് ഇനി നമ്മൾ തമ്മിലുണ്ടാവില്ല. എന്നാര് പറഞ്ഞു? ദേ, നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ഒരുമിച്ചൊരു ജീവിതം തുടങ്ങുമ്പോ തന്നെ ഞാൻ സ്നേഹം കൊണ്ട് മൂടും. അതോടെ
തന്റെ ഈ പിണക്കമൊക്കെ മാറും. എന്ന് മാത്രമല്ല, ഇന്ന് വരെ എന്നെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ താൻ എന്നെ സ്നേഹിക്കും. എന്നോട് അടുക്കും, എനിക്ക് ഉറപ്പാ. അതെ, തന്റെ മനസ്സ് തന്നെക്കാൾ നന്നായിട്ട് എനിക്കറിയാം. ഞാൻ മാഡം പറഞ്ഞ ആ ഡോക്ടറെ പോയി കണ്ടു. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെയാണ് മാഡം, ഞാൻ എല്ലാം വേണ്ടതുപോലെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. നന്നായി. ഇനി കഴിയുന്നതും വേഗം കാര്യങ്ങൾ നടത്തുന്നതായിരിക്കും ബുദ്ധി. അതെന്താ മൂർത്തി അങ്ങനെ പറഞ്ഞത്? അല്ല, എങ്ങാനും ഇനി ആ ഡോക്ടറുടെ മനസ്സ് മാറിയാലോ എന്ന്. അതെങ്ങനെ മാറും മൂർത്തി? ഛേദമില്ലാത്ത ഈ ഒരു സഹായത്തിന് അയാൾക്ക് ഞാൻ എറിഞ്ഞു കൊടുത്ത പണം എത്രയാണെന്ന് മൂർത്തി ഒന്ന് ഓർത്തു നോക്ക്. അത് ശരി തന്നെയാ മാഡം, എന്നാലും ആ ഡോക്ടറെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വന്നു. അതുകൊണ്ട് എനിക്കൊരു ഒരു ടെൻഷനും വേണ്ട. ആ പണം അയാൾ വാങ്ങിയ സ്ഥിതിക്ക് അയാളത് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പല്ലേ മൂർത്തി? മനസ്സ് മാറ്റാൻ സാധ്യതയുള്ള ഒരേ ഒരാൾ സീതയാണ്. കാരണം അവളോട് ഞാൻ ആവശ്യപ്പെട്ടത് ഒരു സ്ത്രീക്ക് സ്വന്തം ജീവനേക്കാളും വിലപ്പെട്ട ഒന്നാണ് അവളുടെ മാതൃത്വം. അറിഞ്ഞുകൊണ്ട് അത് ഉപേക്ഷിക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല. പകരം എന്ത് നൽകാമെന്ന് പറഞ്ഞാലും. സീതയുടെ കാര്യത്തിൽ മാഡത്തിന് ടെൻഷൻ വേണ്ടെന്നാ എന്റെ അഭിപ്രായം. അനിയത്തിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാ ആ സീതയുടെ ജീവിതം തന്നെ. സ്വാതിയും അജയം സാറും തമ്മിലുള്ള കല്യാണം നടന്നു കിട്ടാൻ ആഴികൂട്ടി പച്ച ജീവനോട് അതിൽ ചാടാൻ പറഞ്ഞാലും അവൾ ചെയ്യും. അതെ, വളരെ ശരിയാണ് മൂർത്തി പറഞ്ഞത്. ആ വിശ്വാസത്തിൽ തന്നെയാ ഞാനിപ്പോ ഓരോ കരുക്കളും നീക്കുന്നതും. പക്ഷെ മാഡം, അജയൻ സാറും അവളുടെ അനിയത്തിയും തമ്മിലുള്ള കല്യാണം നടക്കുന്നതോടെ അത് മാഡത്തിനൊരു തോൽവിയായി പോവും. അതേ ഉള്ളു എനിക്കൊരു സങ്കടം. ഇത്രയും വർഷങ്ങളായില്ലേടോ താൻ എന്റെ കൂടെ ജോലി ചെയ്യുന്നത്. ഇപ്പോഴും ഈ രാജേശ്വരിയെ തനിക്ക് മനസ്സിലായിട്ടില്ല അല്ലേ? രാജേശ്വരി ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഒരിക്കലും. ഇത് സീൻ വേറെയാ മൂർത്തി. ചെറിയ കാര്യങ്ങളിൽ ഞാൻ തോറ്റുകൊടുക്കുന്നത്, അതിലും വലിയ കളികളിൽ ജയം ഉറപ്പുവരുത്താനാ മൂർത്തി. വലിയൊരു യുദ്ധം ഇനി തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. പക്ഷേ അതിൽ ഞാൻ എപ്പോഴേ ജയിച്ചു കഴിഞ്ഞു. ഏതിനും വച്ചു വൈകിപ്പിക്കാതെ സീതയുടെ സർജറി നടത്താൻ തന്നെയാണ് എന്റെ തീരുമാനം. അത് അവളുടെ മനസ്സ് മാറുമെന്ന് പേടിച്ചിട്ടല്ല, ശുഭകാര്യങ്ങൾക്ക് താമസം വേണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. അവളുടെ ശരീരത്തിൽ നിന്നും ഗർഭപാത്രം മുറിച്ചു നീക്കപ്പെടുന്നതോടെ അവൾക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് അവളുടെ മാതൃത്വം മാത്രമല്ല മൂർത്തി, അവളുടെ ജീവിതത്തിന്റെയും മനസ്സിന്റെയും ഭാഗം കൂടിയാ. അതോടെ വ്യർത്ഥമാവും ഒരു സ്ത്രീയുടെ ജന്മം. ആ ശുഭകാര്യം ഇനി വൈകണ്ട. സ്വാതിയുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഞാൻ തന്ന വാക്കാണത്. മാഡത്തിന് എന്നെ വിശ്വസിക്കാം. അവൾക്ക് വേണ്ടി എന്റെ മോഹങ്ങൾ ഞാൻ ഉപേക്ഷിച്ച് കഴിഞ്ഞു മാഡം. ഒരു സർജറി നടത്തി എന്റെ ശരീരത്തിൽ നിന്ന് ഗർഭപാത്രം നീക്കം ചെയ്താലും ഇല്ലെങ്കിലും ഈ ജന്മം ഒരമ്മയാവാനുള്ള ആഗ്രഹം എനിക്കിനിയില്ല. ആയിരിക്കാം, എങ്കിലും തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ ഉറപ്പുവരുത്തി മുന്നോട്ട് പോവാനാണ് എനിക്ക് താല്പര്യം. തന്ന വാക്ക് പലവട്ടം മാറ്റി പറയുന്ന ശീലം എനിക്കില്ല മാഡം. നീ പുറമേ കാണുന്നത് പോലെയല്ല, സൂക്ഷിച്ചില്ലെങ്കിൽ അപകടകാരിയാണെന്ന കാര്യം എന്നെക്കാളും നന്നായി ആർക്കാണ് അറിയാവുന്നത്? കല്യാണമൊത്ത് നീ ജീവിതം തുടങ്ങിക്കഴിഞ്ഞ് നാളെ പിറ്റേന്ന് നീ ഗർഭിണിയായാൽ അന്ന് ആ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കാൻ ഒരിക്കലും നിന്റെ മനസ്സ് അനുവദിച്ചു എന്ന് വരില്ല.
അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീണ്ടും നീ ഒരു പത്രസമ്മേളനത്തിന്റെ ഭീഷണിയിൽ എന്നെ അന്ന് മുൾമുനയിൽ നിർത്തില്ലാന്ന് ആര് കണ്ടു? ഒരിക്കൽ കൂടി അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ മാത്രം മണ്ടിയല്ല ഈ രാജേശ്വരി ദേവി. സ്വാതിയുടെയും നിന്റെയും കല്യാണങ്ങൾ ഒരേ ദിവസം നടക്കും, പക്ഷേ അതിനു മുമ്പ് ഈ സർജറി നടന്നിരിക്കണം. നിന്റെ ശരീരത്തിൽ നിന്നും നിനക്ക് ആവശ്യമില്ലാത്ത ഈ ഗർഭപാത്രം നീക്കം ചെയ്തിരിക്കണം. അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. ശരി, എനിക്ക് സമ്മതം. പക്ഷേ ഒരു സർജറി എന്നൊക്കെ പറയുമ്പോ അത് എല്ലാവരും അറിയില്ലേ? സ്വാതി അറിയിക്കാതെ എനിക്ക് എങ്ങനെയത് ചെയ്യാൻ പറ്റുക? എന്ത് നുണ പറയും ഞാൻ അവളോട്? ഒരു യൂട്രസ് റിമൂവൽ സർജറി എന്നൊക്കെ പറഞ്ഞാൽ ആശുപത്രിയിൽ പോയി ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന ലാഘവത്തിൽ ചെയ്തിട്ട് വരാൻ പറ്റുന്ന കാര്യമല്ല. അതെനിക്കറിയാം. ചിലപ്പോ രണ്ടോ മൂന്നോ ദിവസം ആശുപത്രിയിൽ ചിലവഴിക്കേണ്ടി വരുമെന്നും അറിയാം. അതുകൊണ്ട് സ്വാതി അറിയാതെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. സർജറിയുടെ കാര്യം നമ്മൾ ആരോടും മറക്കണ്ട. മറക്കേണ്ടത് മാത്രമേ മറക്കുന്നുള്ളൂ. നിന്റെ സർജറി എന്തിനാണെന്ന കാര്യത്തിൽ നീ സ്വാതിയോട് ഒരു നുണ പറയുന്നു, അത്രേ ഉള്ളൂ. വിവാഹം നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് നടത്തിയാ മതി. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ചാണെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ ഏവരുടെയും അഭിപ്രായം എന്താണെന്ന്? അജയനോട് ഞാൻ സംസാരിച്ചു, അവനും അത് തന്നെയാ താല്പര്യം. പ്രത്യേകിച്ച് സ്വാതിയുടെ അവസ്ഥ ഇങ്ങനെയും കൂടി ആയ സ്ഥിതിക്ക് ലളിതമായ ചടങ്ങിൽ കാര്യങ്ങൾ ഒതുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ശരിയാ നീ പറഞ്ഞത്, പക്ഷേ നിന്റെ അമ്മ അതിന് സമ്മതിക്കുമെന്നാ? എന്ത് കാര്യാ ഞാൻ സമ്മതിക്കേണ്ടത്? അല്ലമ്മേ, കല്യാണം നമുക്ക് ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നടത്തിയാ മതിയെന്നാ എന്റെ അജയുടെ അഭിപ്രായം. അമ്മ എന്താ പറയുന്നെന്നും കൂടി അറിഞ്ഞിട്ട്. എല്ലാം നിന്റെയും അജയന്റെയും ഇഷ്ടം. നിങ്ങളുടെ താല്പര്യം പോലെ നടന്നാ മതി എല്ലാം. ഓക്കെ, യു ആർ റിയലി സ്വീറ്റ്. You are really sweet. Good night, Daddy. Bye. ശരിയാ നീ പറഞ്ഞത്. വിവാഹം എങ്ങനെയാണെന്നാലെന്താ, എന്തായാലും ഒരു പെണ്ണിന്റെ കണ്ണീര് വീഴാനുള്ളതല്ലേ. ഞാനായിട്ട് ആരുടെയും ജീവിതത്തിൽ കയറി ഇടപെടാനോ വീഴ്ത്താനോ ഇന്ന് വരെ ശ്രമിച്ചിട്ടില്ല വേണുട്ടാ. അതിനുള്ള സമയവും താല്പര്യവും ഒന്നുമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ എന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി വരാൻ ശ്രമിച്ചാൽ, എന്റെ വഴി മുടക്കിയാൽ അവരെ ഞാൻ വെറുതെ വിടുവെന്ന് കരുതണ്ട. വെറുതെ വിട്ടില്ലല്ലോ, ശത്രുക്കളെയൊക്കെ നീ ജയിച്ചില്ലേ? വരച്ച വരയിൽ നിർത്തി അവരെ നീ പാഠം പഠിപ്പിച്ചില്ലേ? ഇനിയും എന്തിന് വാശിയും വൈരാഗ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നു? സീതയോടും സ്വാതിയോടുള്ള നിന്റെ പ്രതികാരം കഴിഞ്ഞില്ലേ രാജേശ്വരി? ഇനിയെങ്കിലും അവരോടൊരു നല്ല സമീപനം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കാം. നമ്മുടെ മരുമക്കളായി ഈ വീട്ടിൽ വന്ന് കയറേണ്ടവരാ ആ രണ്ട് പെൺകുട്ടികളും. ചെയ്യാവുന്ന ദ്രോഹങ്ങളൊക്കെ നീ അവരോട് ചെയ്തു കഴിഞ്ഞില്ലേ? ഇനി നന്നായി പെരുമാറാതിരിക്കേണ്ട കാര്യമുണ്ടോ?
ഈ ജന്മം മനസ്സറിഞ്ഞ അവരോട് നന്നായി പെരുമാറാൻ പറ്റില്ല എനിക്ക്. കാരണം എന്റെ മരുമക്കളായി അവരീ വീട്ടിൽ വന്ന് കയറുന്നത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തോൽവി തന്നെയാ. മരണം വരെ അവരോട് പ്രതികാരം ചെയ്താലും എന്റെ മനസ്സിന് തണുക്കില്ല. ഈ ശത്രുതയ്ക്ക് ഇനി ഒരവസാനമില്ല. സമയം ദേശി ദേശി 9:30 കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാ നമുക്കിനി ഇറങ്ങിയാലോ? പല പെൺകുട്ടികൾക്കും കിട്ടാത്തൊരു ഭാഗ്യ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞാലും എനിക്ക് പഠിത്തം തുടരാം. അജയ് എതിരൊന്നും പറയില്ല. കൊള്ളാം. സിദിച്ചത് ഏത് ലോകത്താ? ഞാൻ ചേച്ചിയോട് സംസാരിച്ചേ. ഞാൻ കേൾക്കുന്നുണ്ട്. ഉണ്ടുണ്ട്, ഞാൻ വിശ്വസിച്ചു. അത് പോട്ടെ, ചേച്ചി എന്തേ ചിന്തിച്ചു കൂട്ടുന്നേ? അത് പറ. സർജറിയുടെ കാര്യം നമ്മൾ ആരോടും മറക്കണ്ട. മറക്കേണ്ടത് മാത്രമേ മറക്കുന്നുള്ളൂ. നിന്റെ സർജറി എന്തിനാണെന്ന കാര്യത്തിൽ നീ സ്വാതിയോട് ഒരു നുണ പറയുന്നു, അത്രേ ഉള്ളൂ. എന്താ സിദ്ധിച്ചി? എനിക്കൊരു പ്രശ്നമുണ്ട് സ്വാതി. പ്രശ്നോ? എന്ത് പ്രശ്നം? കുറേ നാളായിട്ട് എനിക്ക് വയറിലൊരു വേദന ഉണ്ടായിരുന്നു. എന്നിട്ട് സിദ്ധിച്ചി എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അതങ്ങനെ പറയാനും മാത്രം ഒന്നും ഉള്ളതായിട്ട് ഞാൻ കരുതിയില്ല സ്വാതി, അതുകൊണ്ടാ. എന്തായാലും നാളെ തന്നെ നമുക്കൊരു ഡോക്ടറെ ചെന്ന് കാണാം. വേണ്ട, ഡോക്ടറെ ഞാൻ കണ്ടു. തനിച്ചു പോയി കണ്ടുന്നോ? അപ്പോ ഞാൻ അറ ചേച്ചിയുടെ ഇതിന്റെ സീതിച്ച് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. ഡോക്ടറെ ഞാൻ കണ്ടു. തനിച്ചു പോയി കണ്ടുന്നോ? അപ്പോ ഞാൻ അറ ചേച്ചിയുടെ ഇതിന്റെ സീതിച്ച് ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ. പറ സിദ്ധിച്ചി, എന്തെന്നൊന്നും അറിയിക്കാത്ത? അത് സ്വാതി, കാര്യമായിട്ട് എന്തെങ്കിലും ആണെങ്കിൽ പറഞ്ഞ പോലെ എന്ന് കരുതിയിട്ടാ. പഠിത്തത്തിനിടയില് വെറുതെ. പഠിത്തം സിദ്ധിച്ചിക്കളും വലുതാണോ എനിക്ക് പഠിത്തം? സിദ്ധിച്ചിക്കളും വലുതായി എനിക്ക് ലോകത്തിൽ ഒന്നുമില്ല. അത് സിദ്ധിച്ചിക്ക് അറിയാവുന്നല്ലേ. എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞേ? അത് വയറിനുള്ളിലൊരു ചെറിയ സിസ്റ്റ് വളരുന്നുണ്ടെന്നാ പറഞ്ഞു. അയ്യോ, നീ എങ്ങനെ പേടിക്കണ്ട സ്വാതി, അതിന് മാത്രമൊന്നുമില്ല. ഒരു ചെറിയ സർജറി വേണ്ടിവരും അത് നീക്കം ചെയ്യാൻ, അത്രേ ഉള്ളൂ. സർജറിയോ? ഒരു മൈനർ സർജറിയാണെന്നാ പറഞ്ഞെ. പേടിക്കാനൊന്നും ഇല്ലാന്നും പറഞ്ഞു. ഉറപ്പാണോ? പിന്നല്ലാതെ. പിന്നെ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ലല്ലോ. ഞാൻ ടെൻഷൻ അടിക്കുമെന്ന് കരുതി സിദിശനോടൊന്നും മറച്ചു വെക്കുന്നല്ലോ. ഇല്ല സ്വാതി, അങ്ങനൊന്നുമില്ല. ഈ സർജറി എന്ന് ചെയ്യണമെന്നാ പറഞ്ഞത്? അങ്ങനൊന്നും പറഞ്ഞില്ല. എന്നാലും വെച്ച് വൈകിപ്പിക്കാതെ ചെയ്യുന്നത് നല്ലതത്ര. എന്നാ പിന്നെ നമുക്കിത് ഉടനെ തന്നെ ചെയ്യണം സീതിജി. ഇനിയിപ്പോ കല്യാണമൊക്കെ വരാൻ പോവല്ലേ, വെറുതെ അത് വച്ചോണ്ടിരിക്കണ്ട. അതങ്ങ് എടുത്തു കളഞ്ഞാ സമാധാനം ഉണ്ടല്ലോ. അപ്പോ കല്യാണേട്ടനായിട്ടുള്ള വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞിട്ടും ചേച്ചിയുടെ മുഖത്ത് നിന്ന് മാറാത്ത സങ്കടത്തിന്റെ കാരണം ഇതായിരുന്നല്ലേ. ചേച്ചിയുടെ സങ്കടത്തിന്റെ കാരണം എത്ര തലപൊകഞ്ഞ് ഞാൻ ആലോചിച്ചിട്ടും എനിക്ക് പിടികിട്ടിയില്ലായിരുന്നു. ഇപ്പോഴാ മനസ്സിലായത്. അയ്യോ, ഇതിനാണോ ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഇതൊരു മൈനർ സർജറി അല്ലേ, അത് ദാന്ന് പറയുമ്പോഴേക്കും കഴിയും.
ഇങ്ങനൊരു ചെറിയ വേദനല്ലേ ദൈവം തന്നുള്ളൂ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ച മതി സീതേച്ചി. നാളെ തന്നെ നമുക്ക് ഡോക്ടറെ പോയി കണ്ട് സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യണം കേട്ടോ. എന്നാ നീ കിടന്നു, എനിക്ക് കുറച്ച് ജോലി ഉണ്ട്, എന്നിട്ട് ഞാൻ വേഗം വരാം. ജീവിതത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടവളായി അവള് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇന്ന് ഇറങ്ങണം. ഇവിടെ ഒരു ഒപ്പ്, ഇതെന്റെ ആവശ്യമാണ്, എനിക്ക് പൂർണ്ണ സമ്മതവുമാണ്.